ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത് ശരിക്കും ഞാൻ അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം, നമ്മൾക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രഷിംഗ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് എപ്പോൾ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷെ അറിഞ്ഞിട്ടും കുട്ടികൾക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ട് കുട്ടികൾ അതായത് ചെയ്യിപ്പിക്കാണ്ടിരിക്കുന്ന, ബ്രഷിംഗ് ചെയ്യാണ്ടിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷെ നമ്മളറിയുന്നില്ല, നമ്മളത് ചെയ്യുന്നത് ഇത്രത്തോളം ഹാംഫുള്ളാണ് കുട്ടികളുടെ പല്ല്, അതായത് ടീത്തിന് വരുന്നതെന്ന്. ഇത് ഡെന്റലി പ്രൂഡാണ്. അതായത് ഒരു ഡെന്റിസ്റ്റൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കുട്ടി ഉണ്ടായിട്ട് ആദ്യത്തെ പല്ല് വന്ന ദിവസം മുതൽ പല്ല് തേക്കാമെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ വീട്ടിലുള്ള കോൾഗേറ്റ് അങ്ങനത്തെ പേസ്റ്റ് എടുത്ത് തേക്കരുത്. അത് മീൻസ് ഇപ്പം ഞാൻ ഓൾറെഡി, എനിക്ക് രണ്ട് മക്കളായി. അപ്പം ഞാൻ ആദ്യത്തെ മോനായിരുന്നപ്പോൾ എനിക്ക് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബായിരുന്നു എൻ്റെ എല്ലാം. യൂട്യൂബിലായിരുന്നു ഞാൻ ഫുൾ സെർച്ച് ചെയ്തിരുന്നത്. അപ്പം എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ, അതായത് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ലെങ്കിലും ജസ്റ്റ് ചെറിയതായിട്ടൊരു ഷോർട്ടായിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ എനിക്ക് ചിന്ത വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറഞ്ഞു ഇങ്ങനത്തെ പേസ്റ്റ്, അതായത് കളർലെസ് ആയിട്ടുള്ള പേസ്റ്റ്, പിന്നെ എന്താ ഫ്ലൂയിഡ് അങ്ങനെ എന്തോ ഫ്ലൂയിഡ് ഫ്രീ അങ്ങനത്തെ ടൈപ്പ് പേസ്റ്റ്, അങ്ങനത്തെ പേസ്റ്റുകളൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പം നമ്മളാണെങ്കിലും ഇങ്ങനെയൊന്നും നോക്കിയിട്ടായിരിക്കില്ലല്ലോ, എൻ്റെ ഒന്നും കാര്യത്തിൽ നോക്കിയിട്ടുണ്ടാവില്ല, നമ്മൾ വീട്ടിലുള്ള പേസ്റ്റൊക്കെ വെച്ച് തന്നെ എനിക്ക് തേച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇപ്പം ശരിക്കിനും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അന്നത്തെ കാലത്ത് അതൊക്കെ കിട്ടുമായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ബ്രഷിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടീത്ത് ആദ്യത്തെ പല്ല് വന്ന ദിവസം മുതൽ തേക്കാം. ഒരുപാട് കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടല്ല നമ്മൾ ബ്രഷ് പേസ്റ്റ് തേക്കേണ്ടത്, ആകെ ഒരു ഇത്തിരി തേക്കാൻ പാടുള്ളൂ. അത് നമുക്ക് വിരലിലിടാൻ പറ്റുന്ന ടൈപ്പ് ബ്രഷ് കിട്ടും, അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും, അതായത് മൗത്ത് വായയുടെ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ വിരല് എത്തിച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. ഒരു ഇപ്പോൾ ആദ്യത്തെ പല്ല് വരുന്നത് മേ ബി ഒരു 8-ാം മാസം 9-ാം മാസം മേ ബി 1.5 വയസ്സിൽ വരുന്ന കുട്ടികൾ. എൻ്റെ മൂത്ത മോന് വന്നപ്പോൾ ഇത്രയും ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ അവൻ ഇപ്പോഴും നല്ല മടിയാണ് പല്ലേക്കാനായിട്ട്. പക്ഷെ എന്നാലും ഞാൻ കുറേ നേരമൊന്നും തേച്ചില്ലെങ്കിൽ, മീൻസ് നല്ലോണം തേച്ചില്ലെങ്കിലും മാക്സിമം ഞാൻ എനിക്ക് പറ്റാത്ത രീതിയിൽ ഞാൻ തേക്കാനായിട്ട് ശ്രമിക്കും. കാരണം അത് ഭാവി, ഇപ്പം നമുക്കറിയാം ഈ ഒരു ഇപ്പം അവന് 2.5 വയസ്സായി, ചോക്ലേറ്റ്സ് തിന്നാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തിന്നാനും അതൊക്കെ പല്ലിൻ്റെ ഇടയിൽ കയറി ഇരുന്ന് ഒരുപാട് രീതിയിലുള്ള ബാക്ടീരിയാസ് വന്ന് പുഴുപ്പല്ലൊക്കെ വരില്ലേ. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് പുഴുപ്പല്ലൊക്കെ വന്നത് മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം, പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുട്ടികളുടെ പല്ല് അങ്ങനെ കേടാവാണ്ടൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കുട്ടികളെ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പല്ല് വന്ന ഉടനെ തന്നെ നമുക്ക് പല്ല് തേപ്പിക്കൽ തുടങ്ങാം. ഓക്കെ. അപ്പം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പല്ല് വായൊക്കെ കഴുകി നല്ല കുറച്ച് വെള്ളം കൊടുത്ത് അതുപോലെ തന്നെ പല്ല് തേക്കുക, പല്ല് തേപ്പിക്കുക. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ലൗലാപ്പിൻ്റെ അതുപോലെ തന്നെ മാമഅർത്തിൻ്റെ ഒക്കെ ആയിരുന്നു പേസ്റ്റ് യൂസ് ചെയ്യുന്നത്. രണ്ടും നല്ലതാണ് കേട്ടോ. സ്ട്രോബെറി പല ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ, എല്ലാത്തിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതിലാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അതിൽ നിന്ന് വാങ്ങാം. ഓക്കെ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ബ്രഷിങ് ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പേഴ്സണലി ചോദിച്ചു എപ്പോൾ തുടങ്ങിയാണ് ബ്രഷ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ പേഴ്സണലി റിസർച്ചൊക്കെ നടത്തിയിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ.